ഹായ് ഞാൻ വിളിക്കുന്നില്ല ദേര സിറ്റി സെന്ററിലാ ഇതെല്ലാം കാണുമ്പോ അറിയില്ല ഉമ്മാന്റെ ലിസ്റ്റിൽ പെട്ടതാണ് ഇതെല്ലാം അങ്ങനെ ഇൻഷാല്ലാ ഈ ചൊവ്വാഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് ഞാനും ആശിക്കാണ് പരിപാടി അപ്പൊ അതായത് നമ്മള് കാസർഗോഡ് ആൾക്കറിയും ഇത് പ്രസേഷൻ നാട്ടിലെ അത് സംഭവം ഇൻഷാല്ലാ ജയവിശില്ല തിരക്കായോണ്ട് വരാൻ പറ്റില്ല ഞങ്ങൾ ഒരു 10 ദിവസത്തേക്ക് ഇൻഷാല്ലാ അപ്പോ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ പൊരിച്ചല്ല പോണം ബാക്കി വീഡിയോ ബൈയിലേക്കാണ് ഇത് നല്ല അടിപൊളി തൊട്ടിൽ കിട്ടുന്ന പരിപാടി എല്ലാ വീഡിയോസ് എല്ലാം വെയിറ്റ് ആക്കിട്ടാ എങ്ങനെയാ നാട്ടില് പോവാൻ എക്സൈറ്റ്മെന്റാ എല്ലാം എടുത്തേക്കുന്നുണ്ട് കൊറച്ചെല്ലാം എടുത്തേച്ച് ഇനി എടുത്തേക്കാണ്ട് ഇനിയിപ്പോ സമയം 4 മണിയായോ 4 മണിയാവാനല്ലേ അപ്പൊ ജയവിച്ച് വരുന്നില്ല അത് ഒരു ബേജാറുണ്ട് കാരണം പണിയിൽ തിരക്കായി പോയി ഇൻഷാല്ലാ വരും ഞമ്മ അങ്ങനെ പോവാൻ വേണ്ടിട്ട് ബാഗെല്ലാം തയച്ച് ഇത്ര ബാഗ് ഉണ്ടാവാ ഈ ബാഗിലെ സംഭവം ഒന്നുമില്ല കുഞ്ഞിന്റെ ഇപ്പൊ കയാൻക്ക് ഫുൾ ടിക്കറ്റ് അല്ലേ അപ്പോ ഓൻകാണെങ്കിൽ ഫുൾ ലഗേജ് ഉണ്ട് അപ്പൊ കയ്യാണ്ട് കൊറേ ഡ്രസ്സ് എല്ലാം കൊറേ ഡ്രസ്സ് ഓൻ്റെ തന്നെ എടുത്തിന് പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് പിന്നെ കുറച്ച് ടോയ്സ് പുതിയ കുഞ്ഞി വന്നല്ല കുഞ്ഞിക്കുള്ള ഡ്രസ്സ് കുറച്ച് ചോക്ലേറ്റ് അങ്ങനത്തെ അതല്ല പിന്നെ ആശിക്കിൻ്റെ ഡ്രസ്സും ഉണ്ട് ആശിക്ക് പോകുന്നത് ഉമ്മക്ക് അറിയില്ലാവാ ബാക്കി എല്ലാവർക്കും അറിയും അതായത് ഉപ്പാക്ക് എല്ലാം അറിയും അൻഷാല്ല ഇനിയിപ്പോ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിന്നുണ്ടാണ് ജയവിച്ചില്ല പണിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പെട്ടി വണ്ടിയിൽ പിടിക്കാത്തതുകൊണ്ട് ടാക്സി ബുക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ പോവാല്ലേ ഞങ്ങൾ അങ്ങനെ ടാക്സിയിൽ കയറി നേരത്തെ വേറൊരു ടാക്സി ബുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അത് ചെറുത് പക്ഷെ ആ ലഗേജ് എല്ലാം ഉള്ളതുകൊണ്ടില്ലേ വലിയ ടാക്സി എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി അല്ലാതെ നല്ല തിരക്കാണ്ട് റോഡാണ് കേട്ടോ ഇത് ഞങ്ങളങ്ങനെ ടെർമിനൽ 3 ലേക്ക് എത്തി അതിന് ആവശ്യമില്ല ഒരാളില്ലേ ലഗേജ് പോകുന്നതിൽ കേറാൻ വേണ്ടിട്ട് കളിക്കുന്നുണ്ട് അല്ല ഞങ്ങൾ അങ്ങനെ കയ്യാനുള്ള സ്റ്റോൾ കയറി എത്തിയാവാ ഇനി മെട്രോന് വെയിറ്റ് ആക്കുന്നുണ്ട് കുറെ ആളുണ്ട് കയ്യാനുക്ക് ഈ ഒരു സാധനം വാങ്ങി കൊടുത്തിനാവാ അപ്പത്തേക്കിൽ ഫുള്ള് കോലിട്ടായി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ടോയ്സ് ഉണ്ടാവുന്നു പക്ഷെ ഇപ്പൊ അടങ്ങിട്ടിരിക്കുന്നുണ്ട് അതിനിടയിലൊരു ബോബാട്ടി ഓർഡർ ചെയ്ത് നമ്മളെ ഗേറ്റ് ഓപ്പൺ ഉണ്ട് അവിടെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പോലത്തെ ഞങ്ങൾ ചെക്കിംഗ് അല്ലേ കഴിഞ്ഞ താഴെ പോവാ അങ്ങനെ നമ്മ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നുണ്ട് ഇന്നിപ്പോ പെട്ടെന്നാവാ വെയിറ്റ് ആക്കേണ്ട ആവശ്യം കയ്യാൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ട ഫ്ലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അയാൾക്ക് നമ്മളെ ഫ്ലൈറ്റിൽ നമ്മ അങ്ങനെ ഫ്ലൈറ്റിൽ ഇരുന്നാവാ അപ്പത്തേക്ക് കയ്യാനപ്പുറത്ത രീതി ഉണ്ടോ എനിക്ക് അതിനോട് ഫുള്ള് മുണ്ടുന്നുണ്ട് കാലെടുത്തിട്ട് വീണ്ടും വീത്ത് കയറിയിട്ട് കയറിങ്ങുന്നുണ്ട് ഓന് കയ്യാ സിറ്റാക്ക് ഇപ്പൊ കയ്യാൻ ഫുൾ ടിക്കറ്റ് ആയതുകൊണ്ടില്ലേ ഓൻകായിട്ട് തന്നെ സീറ്റിലുണ്ട് അതുകൊണ്ട് ഒരു സമാധാനായി മടിയിൽ നിന്ന് എത്തേണ്ട ആവശ്യമില്ലല്ലോ കയ്യാനക്ക് കളറിങ് ആക്കാൻ ബുക്കെല്ലാം കിട്ടീനാവാ അപ്പൊ അതിലിങ്ങനെ കളിക്കട്ട് ഇല്ലെങ്കിൽ പ്രതി പായും കളർ അങ്ങനെ ഫ്ലൈറ്റ് വിടുന്നുണ്ടാവാ കയ്യാനങ്ങനെ ആദ്യമായിട്ട് സീറ്റിൽ ഫസ്റ്റ് ഇരുന്ന് അതായത് ഫുൾ ടിക്കറ്റ് ആയതിനു ശേഷം ഫസ്റ്റത്തെ ഫ്ലൈറ്റ് കയ്യാൻ്റെ
സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഇത് ടേക്ക് ഓഫ് ആണ് വരെ ഇടണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നോക്കാം, അതിനിടയിൽ കാർട്ടൂണെല്ലാം നോക്കുന്നുണ്ട്. കയാനൊക്കെ ഉള്ള ഫുഡ് കിട്ടിയ ഫസ്റ്റ്, നമുക്ക് പിന്നെ ആയിരിക്കും എന്ത് നമുക്ക് നോക്കാം. അതില് പാസ്ത ഉണ്ട്, കേക്ക്, ബണ്ണ്, റൈസ്. ആ ഓക്കെ, അങ്ങനെ കുറേ കളികളിൽ കഴിഞ്ഞിട്ടായിട്ട് ലാൻഡ് ആവുന്നതിൻ്റെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുമ്പാണ് കയാൻ ഉറങ്ങിയതാവാ. അപ്പോൾ ഇത്രയും സമയം എന്തുകൊണ്ട് ഉറങ്ങിയിട്ടില്ല എന്ന് സത്യം പറഞ്ഞെങ്കിൽ തലക്ക് കൈ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നുള്ളത്. പിന്നെ അങ്ങനെ നമ്മളെ വെയിറ്റാക്കി വെയിറ്റാക്കിയിട്ട് കൊച്ചിയിലേക്ക് ലാൻഡ് ആവാൻ പോകുന്നുള്ള ആ ഒരു ടൈമാണ് ഉണ്ടായത്. ആ പുറത്തെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സമാധാനമായി, സത്യം പറഞ്ഞാലില്ല. ഇന്നത്തെ ഫ്ലൈറ്റിൽ നല്ലോണം എന്താ പറയുന്നത് ബെൻത്തിന്, കാരണം എന്താ വെച്ചാൽ ഒന്നാമത് കയാനുണ്ടത്. പക്ഷേ ജയിപ്പിച്ചാനാന്ന് ഞാൻ ആ ടൈമിൽ ഓർത്തത്. ജയിപ്പിച്ചാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ എണിച്ചിട്ട് ബാക്കിലുള്ള ഏതെങ്കിലും സീറ്റിൽ പോയിട്ടിരിക്കട്ടെ അല്ല. കാരണം ഇങ്ങനെ കുഞ്ഞുങ്ങളെ കയറിയെന്നല്ലേ കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്നല്ലോ. അതാണ് ആശക്ക് പോയിട്ടുണ്ട്. പിന്നെ സർവീസിന്റെ ഒരാളും കൂടിയുണ്ട്, കാരണം നമ്മളെ മൂന്ന് ലഗേജ് എല്ലാം ഉണ്ട്. ഒറ്റക്ക് ഇല്ലല്ലോ, അപ്പത്തേക്ക് കയാനു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ എടുത്തിട്ട് പോകണം പുറത്തേക്ക്. കാരണം ഒരു പ്രൈവറ്റ് ടാക്സിയാണ് എടുക്കുന്നത്. കയാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷെ അതും ഞാൻ അങ്ങനെ ലഗേജിലാണ് ഇട്ടുപോയി ഹാൻഡ് ബാഗിൽ ഇടാണ്ട്. അത് സത്യം പറഞ്ഞെങ്കിൽ മറന്നേ പോയി, എന്ത് കഥയെന്നെ അറിയുന്നില്ല. കയ്യാനാണെങ്കിൽ ഫുള്ള് നടുക്കലും ബാക്കിൽ ആശക്ക് പായലും ഇത് തന്നെ. സത്യം പറഞ്ഞാലേ പിന്നെ കൊച്ചിയിൽ ടിക്കറ്റ് എടുത്തതെന്ന് വെച്ചാലല്ലേ ഇപ്പൊ ഫുള്ള് എല്ലാ എയർക്രാഫ്റ്റിലും പിന്നെ ബോംബ് ഭീഷണിയല്ല പറയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ടാക്സിയിലെല്ലാം കയറി. ഒരു ചേട്ടായിയാണ് കേട്ടോ ആള്, നല്ലൊരു പാവം, നല്ല നോർമൽ ഡ്രൈവിങ്, അതായത് ഒരു പേടിപ്പിക്കുന്ന പോലത്തെ ഡ്രൈവിംഗ് ഒന്നുമല്ല. കുഞ്ഞെല്ലാം നല്ല സമാധാനത്തിൽ നമ്മളെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുവന്ന വയ്യാന്ന് കേട്ടോ ഇത്. കയാനില്ലേ ഫുള്ള് നിന്നിട്ട് നോക്കുന്നുണ്ട് നാട്ടിൽ ലോറി പോകുന്നതും ഇതെന്ത് കഥയൊന്നും എനിക്കറിയുന്നില്ല. ഇത് വലിയ 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 ബിൽഡിംഗ് അത് ഇതെല്ലാം കണ്ടിട്ടില്ലേ, എല്ലാം ഇങ്ങനെ നോക്കും. എന്ത് കയാ അത്? പപ്പ പോയാ? ഓ നോ, അപ്പൊ ഇതാണ് നമ്മളെ റൂം. നമ്മ മറ്റേ ഗോകുലം പാർക്ക് ഹോട്ടൽ റിസോർട്ട് അതെടുത്തതാണ്. അത്ര 2 മണിക്കൂറിലേക്ക് എട്ടരക്ക് ട്രെയിന്, അപ്പൊ അതുവരേക്ക് ഇവിടെ സ്റ്റേ ആക്കാം. ഗുഡ് നൈറ്റ്.